ഹലോ ഗ്രേമേഡിയസിലേക്ക് സ്വാഗതം. അപ്പം സീതാരാമൻ എന്ന സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. കേരളത്തിലും അമേരിക്കയിലും എന്ന് വേണ്ട എവിടെയൊക്കെ ഇറങ്ങി, രണ്ട് എൻഡിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ സിനിമ 50 കോടി ക്ലബിലേക്ക് കയറാൻ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഫീഷ്യലായിട്ട് തന്നെ വന്നു, ഏകദേശം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒഫീഷ്യലായിട്ട് തന്നെ വന്നു, 40 കോടി ക്ലബിൽ കയറിയിരുന്നു. അതിനുശേഷം UAE യിലേക്ക് സിനിമ റിലീസ് ചെയ്തു. ഇനി 17-ാം തീയതിയോടുകൂടി GCC യിലുള്ള ബാക്കി രാജ്യങ്ങളിലേക്ക് സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം സിനിമ ഇപ്പൊ ഈ വീക്കെൻഡിൽ മികച്ച ഒരു വീക്കെൻഡായിട്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഒരുപാട് പുതിയ സിനിമകൾ വരികയും കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും തെലുങ്കിലും ഒക്കെ കന്നഡയിലും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ സിനിമകൾ വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് സിനിമകളുടെ ഈ സിനിമയുടെ തിയേറ്ററുകളുടെ ലിസ്റ്റ് കേരളത്തിലൊക്കെ കുറയുന്നത് കണ്ടു. പക്ഷേ തമിഴ്നാട്ടിൽ വേറൊരു കാര്യം കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ കൗണ്ട് കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. തെലുങ്കിലും നല്ല ലെവലിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സിനിമയുടെ കളക്ഷൻ ഈ ഞായറാഴ്ച കഴിയുന്നതോടുകൂടി 50 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. US 1000K ഡോളറിലേക്ക് സിനിമ എത്തുന്നു. ഒരുപക്ഷെ ഈ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടാകാം. ഇന്നലത്തെ കണക്കനുസരിച്ചിട്ട് 925K ഡോളേഴ്സ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സാധാരണ ലെവലിൽ ഉള്ള സിനിമയ്ക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ കളക്ഷൻ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മലയാളി താരങ്ങളെ എടുത്ത് വെച്ചോ നോക്കുകയാണെങ്കിൽ ഇത്രയും കളക്ട് ചെയ്തേക്കുന്ന ഒരു മലയാളി താരത്തിൻ്റെ സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കുകയാണെങ്കിലും വലിയ വമ്പൻ ബഡ്ജറ്റിൽ വന്ന 200 അല്ലെങ്കിൽ 500 കോടിക്കൊക്കെ വന്ന സിനിമകൾക്ക് മാത്രമാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള കളക്ഷനൊക്കെ കൂടുതലും കിട്ടാറുള്ളത്. ചില സിനിമകൾക്ക് കിട്ടിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ഈ എടുത്തു പറയേണ്ട കാര്യം, സമീപകാലത്ത് വലിയ ശക്തന്മാരുടെ ഒപ്പം നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറുന്ന സിനിമയെ മാറി, പ്രത്യേകിച്ച് US എന്നുള്ള ഏരിയയിൽ. US ഭീകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേര് കാണാനുണ്ട്, മലയാളികളും അതേപോലെ തെലുങ്കന്മാരും ഒക്കെ കാണാറുണ്ട്. അവരെല്ലാവരും ഈ സിനിമയ്ക്ക് വീണ്ടും അല്ലെങ്കിൽ ഇവർക്ക് ഒരു ലോങ് റണ്ണ് നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ കാഴ്ച അല്ല അവർ കാണാൻ കയറുന്നതനുസരിച്ചിട്ട്. അപ്പോൾ എന്താണേലും സിനിമ ഡീഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ഒരുപാട് ഡീഗ്രേഡേഷനൊക്കെ ശ്രമിച്ചിരുന്നു, പക്ഷേ അതെല്ലാം പാളിപ്പോയി. ആ പാളിൽ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഓരോ ദിവസവും സിനിമയ്ക്ക് മികച്ച അഭിപ്രായം പോകുന്നു. മൗത്ത് പബ്ലിസിറ്റി കണ്ടവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു മിനി ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചിത്രം എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, 365 ദിവസോളം ഇവിടെ ഓടിയ ഒരു ഗംഭീര സിനിമയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തിരിച്ചറിയ ടച്ചുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമ. അല്ലെങ്കിൽ മണിരത്നം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മണിരത്നം സിനിമകൾക്ക് വേറെ ഒരു ഭാവവും സ്റ്റൈലുമാണ്, എന്നും മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന സിനിമയാണ്. അതേ ഒരു മോഡിലേക്ക് വന്ന സിനിമ. സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് പേരും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിക്കൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേ മീഡിയാസ്.